സഅദുബ് നബി വഖാസ് റളിയല്ലാഹു തആല അൻഹു പാതിരാത്രി പടച്ചവനോട് തന്റെ കൂട്ടുകാരനെ പിടിച്ചിരുത്തിയിട്ട് അബദന്ന ദുആ ചെയ്യുന്നു, അല്ലാഹു നാളെ ഉഹദിന്റെ രണാങ്കണത്തിൽ ഞാൻ യുദ്ധത്തിന് വേണ്ടി കടന്നു പോവുകയാണ്, പടച്ച റബ്ബേ എന്നെക്കാളും ആരോഗ്യമുള്ള എന്നെക്കാളും യോദ്ധാവായ പടച്ചവനെ നല്ല ആയുധമുള്ള ഒരു ശത്രുവിനെ എനിക്ക് എതിരിടാ തരണേ അല്ലാ. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്യുകയാണ്, പടച്ചവനേ എന്നെക്കാളും ആരോഗ്യമുള്ള എന്നെക്കാളും പടച്ചവനെ കഴിവുള്ള ഒരു ശത്രുവിനെ നീ എനിക്ക് തരണേ തമ്പുരാനെ, എനിക്കവനുമായി യുദ്ധം ചെയ്യണം, എനിക്കവനുമായി യുഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം ചെയ്യണം, എനിക്കവനെ വധിക്കണം. അല്ലാ ഇസ്ലാമിന്റെ ഒരു ശത്രുവിനെയെങ്കിലും എനിക്ക് വധിച്ചിട്ട് എനിക്കെന്റെ വീട്ടിലേക്ക് മടങ്ങി വരാന് ഭാഗ്യം തരണേ അല്ലാ. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്യുകയാണ്, അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹു ആമീൻ പറയുകയാ, എന്താണ് ദുആ ചെയ്തത്? പടച്ചവനെ ആരോഗ്യവാനായ ആയുധങ്ങൾ ഉപയോഗിക്കാനറിയുന്ന ഒരു നല്ല ശത്രുവിനെ നീ എനിക്ക് തരണം തമ്പുരാന്, എനിക്കവനെ പരാജയം പെടുത്തണം പടച്ചവര്, എനിക്ക് തിരിച്ചെന്റെ വീട്ടിലേക്ക് മടങ്ങി വരാന് ഭാഗ്യം തരണേ അല്ലാ. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്യുകയാണ്, അബദന്ന ദുആ ചെയ്തു കഴിഞ്ഞപ്പോ അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഞാൻ ദുആ ചെയ്യാൻ പോകുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ ആമീൻ പറയണേ. എന്തേ ദുആ ചെയ്തതെന്ന് അറിയുമോ? അല്ലാഹുമ്മ റസുഖനി റജുലൻ ശദീദൻ ഹർദുഹു ശദീദൻ ബസുഹു ഉഖാതിലുഹു. അല്ലാ എന്നെക്കാലും ആരോഗ്യമുള്ള എന്നെക്കാലും യോദ്ധാവായ ഒരു കഠിന ഹൃദയമുള്ള ഒരു ശത്രുവിനെ എനിക്ക് തരണേ അല്ലാ. അവിടുന്ന് ദുആ ചെയ്യുകയാണ്, പടച്ചവനെ ഹൃദയത്തിൽ കാരുണ്യമില്ലാത്ത ഒരു ഏറ്റവും വലിയ ശത്രു, എന്നെക്കാലും കഴിവുള്ള എന്നെക്കാലും ആരോഗ്യമുള്ള ഒരു ശത്രുവിനെ എനിക്ക് തരണേ അല്ലാ. അവനെന്റെ കൈവെട്ടി മുറിക്കണേ അല്ലാ, അവനെന്റെ കാല് വെട്ടി മുറിക്കണേ അല്ലാ, അവനെന്റെ ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി ഉഹദിന്റെ രണാങ്കണത്തിലിട്ട് വെട്ടി മുറിക്കണം പടച്ചവരെ. എന്നിട്ട് അവസാനം എന്റെ മൂക്കവം മുറിച്ചെടുക്കണേ അല്ലാ, എന്റെ ചെവി മുറിച്ചെടുക്കണേ അല്ലാ, എനിക്ക് ഉഹദിന്റെ രണാങ്കണത്തിൽ കടന്ന് ഷഹീദാകണമല്ലാ. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് നിറയുകയാ, ഇത് എന്തൊരു ദുആയാ അല്ലാ, ഇതെന്തൊരു ദുആയാ അല്ലാ, ഒരു വല്ലാത്ത ദുആയാ, അവിടുന്ന് ദുആ ചെയ്തത് വല്ലാത്ത ഒരു ദുആയാ, കാരുണ്യമില്ലാത്ത ഒരു ശത്രു അവനെന്റെ ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി വെട്ടിമുറിക്കണം, എന്റെ മൂക്കും ചെവിയും അവൻ മുറിച്ചെടുത്തിട്ട് ഉഹദിന്റെ രണാങ്കണത്തിൽ കെട്ടിത്തൂക്കണമല്ലാ. അബദന്ന ദുആ ചെയ്യുകയാ, പടച്ചവനെ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അബദന്ന ആമീൻ പറയുകയാണ്, അബദന്ന ആമീൻ പറയുകയാണ്. പടച്ചവനെ സഅദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അബദന്ന പറയുന്നു, യാ ബുനയ്യ കാനത്ത് ദഅവത്തു അബ്ദുല്ലാഹി ബിൻ ജുഹ്ഷിൻ ഖൈറാ മിൻ ദഅവതി. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നു മകനോട് പറഞ്ഞു കൊടുക്കുകയാ, വാപ്പ തന്റെ മകനോട് പറഞ്ഞു കൊടുക്കുകയാ, മോനേ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉഹദിന്റെ രണാങ്കണത്തിൽ കടന്നുപോയി, ഉഹദിന്റെ രണാങ്കണത്തിൽ കടന്നുപോയി,
യുദ്ധം തുടങ്ങി. ഞാൻ ദുആ ചെയ്തതുപോലെ ഒരു നല്ല ശത്രുവിനെയാണ് അല്ലാഹു എനിക്ക് നൽകിയത്. എന്നെക്കാലും ആരോഗ്യമുള്ളവനാണ്, എന്നെക്കാലും ആയുധം ഉപയോഗിക്കാൻ അറിയുന്നവനാണ്. ഞാൻ അവനുമായി യുദ്ധം ചെയ്തു, അവസാനം ഞാൻ അവനെ കൊന്നു, ഞാൻ അവനെ പരാജയപ്പെടുത്തി. ഉഹദിന്റെ രണാങ്കണത്തിൽ ഞാൻ ദുആ ചെയ്തതുപോലെ ശത്രുവിനെ കൊല്ലാൻ എനിക്ക് അല്ലാഹു അവസരം നൽകി. പടച്ചവനെ മഹാനബറുകൾ പറയുകയാ, അവസാന അസറിന്റെ സമയമായി, ഉഹദിന്റെ രണാങ്കണത്തില് അസറിന്റെ സമയമായി. അല്ലാ സയ്യിദ് ബിൻ അബി ബക്കാസ് റളിയല്ലാഹു തആല അൻഹു ഓടുകയാ. എന്തിനാ ഓടുന്നതെന്നറിയോ? എന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചു, എന്റെ കൂട്ടുകാരന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചു. അറിയാറുള്ള ആഗ്രഹം കൊണ്ടാട്, അറിയാറുള്ള ആഗ്രഹം കൊണ്ടാട്. സയ്യിദ് ബിൻ അബി ബക്കാസ് റളിയല്ലാഹു തആല ഉഹദിന്റെ രണാങ്കണത്തിലൂടെ ഓടി നടക്കുകയാണ്. തന്റെ കൂട്ടുകാരനെ കാണാ, തന്റെ കൂട്ടുകാരന്റെ ദുആ സ്വീകരിച്ചോ എന്നറിയാ. പടച്ചവരേ ചെന്നു നോക്കുമ്പോ സുബ്ഹാനല്ലാ, കൈമുറിച്ചിട്ടുണ്ടുമ്മ, കാല് മുറിച്ചു മാറ്റിയിട്ടുണ്ട്, ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ചിട്ടിരിക്കുകയാ. അല്ലാഹുവേ, അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ മൂക്കും ചെവിയും മുറിച്ചിട്ടിങ്ങനെ നൂലില് കെട്ടിയിട്ടിരിക്കുകയാ. അല്ലാഹുവേ, സയ്യിദ് ഇബ്നു അബീ ബക്കാസ് റളിയല്ലാഹു തആല അൻഹു നോക്കുമ്പോ മൂക്കു മുറിച്ചു മാറ്റി, ചെവി മുറിച്ചു മാറ്റി, ഒരു നൂലിൽ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. കയ്യും കാലുമില്ലാതെ ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ചിട്ടിട്ടുണ്ട്. അവസാനത്തെ ജീവനുണ്ട്, അവസാനത്തെ ജീവനുണ്ട്. സയ്യിദ് ഇബ്നു അബീ ബക്കാസ് റളിയല്ലാഹു തആല അൻഹു അടുത്ത് ചെന്നപ്പോ, സയ്യിദേ അല്ലാഹു എന്റെ ദുആ സ്വീകരിച്ചല്ലോ, അല്ലാഹു എന്റെ ദുആ സ്വീകരിച്ചല്ലോ, എന്റെ ആഗ്രഹം അല്ലാഹു സാധിപ്പിച്ചു തന്നല്ലോ. നാളെ അല്ലാടെ മുന്നിൽ പോകുമ്പോ അല്ല ചോദിക്കുന്നു, ജഹിസ് നിന്റെ മൂക്കെവിടെ, നിന്റെ ചെവിയെവിടെ, നിന്റെ കൈകാലെവിടെ? അല്ലാ നിന്റെ ദീനിനു വേണ്ടി കൊടുത്തെന്ന് എനിക്ക് പറയാ കഴിയുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് ശഹീദായെന്ന് ചരിത്രം പറയുമ്പോ, ഈ ചരിത്രം പറഞ്ഞത് എന്തിനെന്നറിയോ? രണ്ടുപേരുടെയും ആഗ്രഹം നോക്ക്, രണ്ടുപേരുടെയും ആഗ്രഹം നോക്ക്. അവരുടെ ആഗ്രഹം പോലെ അല്ലാഹു അവർക്ക് തൗഫീക്ക് കൊടുത്തല്ലോ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, റമലാൻ വരുമ്പോ എങ്ങനെ സ്വീകരിക്കണമെന്ന് നീ തീരുമാനിക്കടാ. 30 ദിവസവും നോമ്പ് പിടിക്കണം, ഒരു തറാവീഹ് പോലും എനിക്ക് മുടക്കരുത്. എല്ലാ വർഷത്തിനേക്കാൾ എനിക്ക് കഠിന റമലാനിൽ ഹത്തമൂതാൻ കഴിഞ്ഞില്ല. എനിക്ക് കഠിന റമലാനിലെ പിഴവ് ഈ റമലാനിൽ എനിക്ക് തീർക്കണം. എനിക്കൊരുപാട് നന്മ ചെയ്യണം, എനിക്കൊരുപാട് നന്മ ചെയ്യണം എന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ അല്ലാഹു നിനക്കതിനുള്ള തൗഫീക്ക് തരും. ചെറുപ്പക്കാരാ, പെങ്ങളെ നീ എത്തി ജയ്മോളെ, ഒരുപാട് നന്മകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കോ, ഒരുപാട് സൽക്കർമ്മം ചെയ്യണമെന്ന് ആഗ്രഹിക്കോ. എങ്കിൽ ചെയ്യാറുള്ള ഭാഗ്യം അല്ലാഹു തരും, ഇല്ലെങ്കിൽ വെറുതെ നോമ്പും തറാവീഹിൽ മാത്രം ഒതുങ്ങിപ്പോകും. അതുകൊണ്ട് സഹോദരാ, വേണ്ടത് ആഗ്രഹമാ, വേണ്ടത് അഭിലാഷമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, പാഴാക്കല്ലേ, പാഴാക്കല്ലേ. അല്ലാഹുവിന്റെ റസൂലവിടെന്ന് പറയുകയാണ്, അല്ലാന്റെ റസൂലവിടെന്ന് പറയുകയാ, ഞാനും നിങ്ങളും പാഴാക്കുന്ന ഒരു ദിവസം വരാ പോവുകയാ, നമ്മൾ പരിഗണിക്കാത്ത ഒരു ദിവസം വരികയാ. ഏതാ ദിവസം എന്നറിയുവോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഫൈദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമളാൻ,
نظر الله تعالى إليهم ومن نظر الله إليه لم يعذبه أبدا ഒരൊറ്റ പ്രതിഫലം പറഞ്ഞ് ഞാൻ നിർത്തുകയാ. അള്ളാഹു ഈമാ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റമദാനിൽ 30 ദിവസമുണ്ട്. ഈ 30 ദിവസത്തിൽ ലൈലത്തുൽ ഖദറല്ലേ ഏറ്റവും മഹത്വമുള്ള ദിവസം? ആണോ? റമദാനിലെ ഏറ്റവും മഹത്വമുള്ള ദിവസം ഏതാ? ലൈലത്തുൽ ഖദർ. ഈ ലൈലത്തുൽ ഖദർ എന്നാ അറിയൂ? ഇന്ന അൻസല്ലാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫ് ഷഹർ. ഖുർആൻ പറഞ്ഞു ഈ ലൈലത്തുൽ ഖദർ എന്നാ? പറ, വെടികൊണ്ടതുപോലെ ഇരിക്കണ. ലൈലത്തുൽ ഖദർ എന്നാ മനുഷ്യ? 27-ാം രാവിനില്ലേ? 27-ാം രാവിന്. ആരാ പറഞ്ഞ 27-ാം രാവിനാണെന്ന്? അള്ളാഹിക്ക് എന്നെ നിന്നെ നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെ അള്ളാഹ് അത് മറച്ചു വെച്ചേ. 27-ാം രാവിൻ്റെ അന്ന് പള്ളിക്കകത്ത് കയറിയ, മാസങ്ങളോളം ഇബാദത്ത് ചെയ്ത, കൂലി കിട്ടുമെന്നുള്ള നിന്റെ ഈ ധാരണയുണ്ടല്ലോ, അത് നല്ല ധാരണയല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, റമദാനിൻ്റെ അവസാനത്തെ 10-ലെ ഏതോ ഒറ്റ ഒറ്റയായിട്ടുള്ള ദിവസത്തിലെ ഏതോ ഒരു ദിവസമാണ് ലൈലത്തുൽ ഖദർ. 27-ാം രാവിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ അന്നാണെന്നല്ല. ഞാൻ പറഞ്ഞത് ലൈലത്തുൽ ഖദറാണ് ഏറ്റവും മഹത്വമുള്ള ദിവസം. ആ ദിവസം ഏതാണെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, റമദാനിലെ മഹത്വമുള്ള ഒരു ദിവസം ഞാൻ പറഞ്ഞു തരാം. റമദാനിലെ ഏറ്റവും മഹത്വമുള്ള ഒരു ദിവസം റമദാനിൻ്റെ 1-ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഈ വരുന്ന തിങ്കളോ ചൊവ്വയോ. ഈ വരുന്ന തിങ്കളോ ചൊവ്വയോ റമദാൻ നാളെയാണെന്ന് അറിയുന്ന ദിവസം, ഫസ്റ്റ് തറാവീഹ് നിസ്കരിക്കുന്ന ദിവസം. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നമ്മളന്നൊക്കെ എല്ലാവരും തിരക്കിലാണ്, എല്ലാവരും തിരക്കില്ല. ചിലർ TVയുടെ ഫ്രണ്ടിലിരിക്കുക, വാർത്തയ്ക്കകത്ത് കാണിക്കുന്നുണ്ടോ റമദാൻ 1-ാണെന്ന്. ആരെങ്കിലും വിളിച്ചു പറയുന്നുണ്ടോ നമ്മളിങ്ങനെ ഇരിക്കാം എങ്കിൽ ഈ ഇരിക്കണ എല്ലാവരോടും ഞാൻ പറയുന്നു, റമദാനിൻ്റെ 1-ാമത്തെ ദിവസം കിട്ടുന്ന പ്രതിഫലം വേറെ ഒരു ദിവസവും കിട്ടൂല. റമദാനിൻ്റെ 1-ാമത്തെ ദിവസം കിട്ടുന്ന പ്രതിഫലം വേറെ ഒരു ദിവസവും കിട്ടൂല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, റമദാനാണെന്നറിയേണ്ടത് TVയുടെ മുന്നിലിരുന്നല്ല, വണ്ടിക്കകത്തിരുന്നല്ല, മാർക്കറ്റിലിരുന്നല്ല, കടത്തിണ്ണയിലിരുന്നല്ല, റോഡിലിരുന്നല്ല, നിസ്കാരപ്പായിലിരുന്നിട്ടറിയണം നാളെ റമദാനാ. ഞാൻ പറയുന്ന നിങ്ങൾ തിങ്കളാഴ്ചയോ മഗ്രിബ് നമസ്കാരം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ചൊവ്വാഴ്ച മഗ്രിബ് നമസ്കാരം കഴിയുമ്പോൾ, ആവശ്യമെല്ലാം കഴിഞ്ഞാൽ ഒളിവെടുത്തിട്ട് വന്ന് നിസ്കാരപ്പായിലിരിക്കണം. ദിക്റു പറഞ്ഞുകൊണ്ട് ഖുർആൻ ഓതിക്കൊണ്ട് അങ്ങനെ ഇരിക്കണം. ആ സമയത്താണ് അറിയുന്നത് നാളെ റമദാന. അറിഞ്ഞ ഉടനെ അൽഹംദുലില്ലാ സുജൂദിൽ വീഴണം, അൽഹംദുലില്ലാ സുജൂദിൽ വീഴണം. പ്രതിഫലം എന്താണെന്നറിയോ? വേഴ്സിന് വെറുതെയല്ല, ഉമ്മാ TVയുടെ ഫ്രണ്ടിലല്ല, നാളെ റമദാനാണെന്ന് പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുന്നത് നീ കേൾക്കേണ്ടത് അടുക്കളയിൽ മീൻ വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴല്ല, മാവ് കുഴച്ചുകൊണ്ടിരിക്കുമ്പോഴല്ല, പാത്രം കഴുകുമ്പോഴല്ല, നിസ്കാരപ്പായിലിരുന്നു കൊണ്ട് നീ കേൾക്കണം. കേട്ട ഉടനെ സുജൂദിൽ വീഴണം, സന്തോഷം കൊണ്ട്, ശുക്രുകൊണ്ട്. എന്തേ പ്രതിഫലം? എന്തേ പ്രതിഫലം? എൻ്റെ പ്രിയപ്പെട്ടവരെ, നോമ്പിൻ്റെ പ്രതിഫലമല്ല, തറാവീഹിന്റെ പ്രതിഫലമല്ല, ഈ 2 മാസക്കാലം നീ കാത്തിരുന്ന റമദാൻ വന്നതിൻ്റെ പേരിൽ സന്തോഷിച്ചാൽ. റമദാൻ വന്നല്ലോ, റമദാൻ വന്നല്ലോ, സന്തോഷം കാരണം നീ സുജൂദിൽ വീണ. അല്ലാഹു ആകാശത്തിരുന്ന് ഭൂമിയിലേക്ക് നോക്കുകയാണ്, അല്ലാകാശത്തിലിരുന്ന് ഭൂമിയിലേക്ക് നോക്കുകയാ, ആരൊക്കെയാണ് സന്തോഷിക്കുന്നത്, ആരൊക്കെയാണ് ശുക്ര ചെയ്യുന്നത്, ആരൊക്കെയാണ് നന്ദി കാണിക്കുന്നത്. അല്ലാഹു ഭൂമിയിലേക്ക് നോക്കുകയാ, ആ നോട്ടമെങ്ങാണം നിനക്ക് കിട്ടിയാൽ പെങ്ങളെ, അല്ലാഹു ഭൂമിയിലേക്ക് നോക്കുമ്പോ ആ നോട്ടമെങ്ങാണം നിനക്ക് കിട്ടിയാ, ലം യുഅദ്ദിബുഹു അബദാ.
പിന്നെ ഒരിക്കലും നീ പേടിക്കണ്ട ചെറുപ്പക്കാര, സുജൂദിൽ വീഴണമടാ, ശുക്രന്റെ സുജൂദ് ചെയ്യണമടാ. ചെയ്താ കിട്ടുന്ന പ്രതിഫലം അല്ലാഹു നിന്നെ നോക്കിക്കഴിഞ്ഞാ പിന്നെ ഒരിക്കലും അല്ലാഹു നിന്നെ ശിക്ഷിക്കൂല, അല്ലാഹു നിന്നെ നരകത്തിലിടൂല, അല്ലാഹു നിന്നെ കണ്ണുനീര് കുടിപ്പിക്കില്ല, അല്ലാഹു നിന്നെ വേദനിപ്പിക്കൂല, അല്ലാഹു നിന്നെ വിഷമിപ്പിക്കൂല. ഞാൻ പറഞ്ഞതല്ല മുത്തി നബിയാ പറഞ്ഞത്, റസൂലുള്ളാഹി തങ്ങളാ പറഞ്ഞത്. അതുകൊണ്ട് ചെറുപ്പക്കാരാ കടകളെ കേറിയിറങ്ങല്ലേ, മൊബൈലിൽ കുത്തി സമയം കളയല്ലേ, എല്ലാവരും പടച്ചവനെ മകരിപ കഴിഞ്ഞ് ഇശാഗിന്റെ ബാങ്കിനോടടുത്ത് വരുന്ന സമയത്ത് കാത്തിരിക്കണം പടച്ചവര്. എവിടെ നിന്നെങ്കിലും റമദാനാണോ എന്ന് പറയുന്നുണ്ടോ? അല്ലാഹുവേ, ഭർത്താവും മക്കളും എല്ലാവരും കൂടെ മുസല്ലയിൽ ഇരിക്കുകയാ, അപ്പഴാട് കല്ലൂരാവിയിലെ പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുകയാ, നാളെ റമദാനാ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, എനിക്ക് ഭാഗ്യം തന്നല്ലോ, എനിക്ക് അവസരം തന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ശുക്ർ ചെയ്തുകൊണ്ട് സുജൂദിൽ വീട് പെങ്ങള്, സുജൂദ് ചെയ്യടാ ചെറുപ്പക്കാരാ, പിന്നെ ഒരിക്കലും അല്ല നിന്നെ കൈവിടൂല, ഒരിക്കലും അല്ല നിന്നെ അദാബ് കൊണ്ട് നിന്നെ നരകത്തിലിട്ട് കരിക്കൂല. രക്ഷപ്പെടും മോനെ, ലൈലത്തിൽ ഖദർ എന്നാണെന്ന് നിനക്കറിയില്ലല്ലോ, എങ്കിൽ റമദാൻ ഒന്ന് എന്നാണെന്ന് നിനക്കറിയാമല്ലോ, എന്നാണ് റമദാൻ ഒന്നെന്ന് നിനക്കറിയാ. അതുകൊണ്ട് പാഴാക്കണ്ടവർക്ക് പാഴാക്കാ, പാഴാക്കണ്ടവർക്ക് പാഴാക്കാ, നന്ദി കാണിക്കേണ്ടവർക്ക് നന്ദി കാണിക്കാ, രക്ഷപ്പെടേണ്ടവർക്ക് രക്ഷപ്പെടാ. അല്ലാഹുവേ, അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ. അതുകൊണ്ട് പ്രഭാഷണം നിർത്തുകയാർ, ഇനി നിങ്ങൾക്ക് രക്ഷ വേടോ, ഇനി നിങ്ങൾക്ക് രക്ഷ വേടോ, ഒരേ ഒരു നന്മ പറഞ്ഞുകൊണ്ട് ചെയ്യാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, എന്റെ ചെറുപ്പക്കാരോട് പറയുകയാർ, എല്ലാവർക്കും അല്ലാത്ത ദേശ്യമാണല്ലോ, എല്ലാവർക്കും അല്ലാത്ത വാസിയാണല്ലോ, ആണിനും പെണ്ണിനും അല്ലാത്ത വാസിയാണല്ലോ. എങ്കിലെന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്ന ഒരു നന്മ ചെയ്യാൻ പറ്റുമോ? നാളെ രാവിലെ മുതല്, നാളെ രാവിലെ മുതല് ഒരു നന്മ നിനക്ക് ചെയ്യാൻ പറ്റുമോ? എടാ ധൈര്യമുണ്ടെങ്കില്, വാശിയുണ്ടെങ്കില് എന്റെ ചെറുപ്പക്കാരോട് പറയുന്നു മോനെ, വാശി കൂടുമ്പോ വാളെടുത്ത് വെട്ടാനൊരുങ്ങുന്ന യുവത്തവേ, കൊലയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരെ, ജയ്വിളിക്കാൻ ഓടി നടക്കുന്നവരെ, എടാ എവിടെയാ നിന്റെ ചങ്കൂറ്റം കാണിക്കേണ്ടതെന്നറിയുമോ? എവിടെയാണ് നിന്റെ വാശി കാണിക്കേണ്ടതെന്നറിയുമോ? അടുത്തവന്റെ അടിവയറ്റില് കത്തി കയറ്റിയിട്ടല്ല, വെട്ടി നുറുക്കിയിട്ടല്ല, ചീത്ത വിളിച്ചിട്ടല്ല, ഓഫീസ് തകർത്തിട്ടല്ല, ഉമ്മത്തിന് പേരുദോഷം കേൾപ്പിച്ചിട്ടല്ല. മോനെ, വാശി കാണിക്കാൻ കഴിയുമെങ്കില് ഈ പറയുന്ന ഒരു നന്മ ചെയ്യടാ, ചെയ്താലല്ല തരുന്ന പ്രതിഫലം കേൾക്കടോ, ചെയ്താലല്ല തരുന്ന പ്രതിഫലം കേൾക്കടോ. ഈ പറയുന്ന ഒരു നന്മ നിങ്ങൾ ചെയ്താൽ, ഈ പറയുന്ന ഒരു നല്ല കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ, അല്ലാഹു നിങ്ങൾക്ക് രണ്ടു പ്രതിഫലം തരും. അല്ലാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ, അല്ല നമുക്ക് ഈമാ നൽകുമാറാകട്ടെ. എന്തായാലും നമ്മളെല്ലാവരും അഞ്ചു നേരം നിസ്കരിക്കും. നിസ്കരിക്കൂല്ലേ? നിസ്കരിക്കുമോ? ഇല്ലേ, നിസ്കരിക്കും. റമദാൻ 30 ദിവസം നിസ്കരിക്കത്തില്ലേ? ഏത് വക്കത്ത് നിസ്കരിച്ചില്ലെങ്കിലും റമദാനിൻ്റെ 30 ദിവസവും ഞാനും നിങ്ങളും നിസ്കരിക്കും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എങ്കിലും ഞാൻ പറയുന്നു, നാളെ മുതൽ എണ്ണിക്കോ, നാളെ സുബഹി മുതൽ 40 ദിവസം, നാളെ രാവിലെ മുതൽ, നാളെ സുബഹി മുതൽ എണ്ണിക്കോ എൻ്റെ പ്രിയപ്പെട്ടവരെ, 40 ദിവസം റമദാനിൻ്റെ 30ഉം നാളെ മുതൽ 43 ബാക്കി റമദാൻ കഴിഞ്ഞ് 40 ദിവസം നിങ്ങൾ എണ്ണ. 40 ദിവസം അവ്വല് തക്ബീറോടുകൂടി അഞ്ചു വക്കത്ത് നിസ്കരിക്കാൻ പറ്റുമോ? അവ്വല് തക്ബീർ
പള്ളിയിൽ ഇമാമ ഇഖാമത്ത് കൊടുത്തിട്ട് കൈ കെട്ടുമ്പോൾ നീ പുറകിലുണ്ടാകണം. അല്ലാഹു അക്ബർ. അമീന, നിനക്ക് ജമാഅത്ത് ഇല്ലാത്തത് കൊണ്ട് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ച ഉടനെ നീ നിസ്കരിക്കണം അഞ്ചു വക്കത്തും. നീ എപ്പോഴാ നിസ്കരിക്കണേ? നിനക്ക് തോന്നുമ്പോൾ. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബ മൗഖൂത്ത. അല്ല സമയം വെച്ചിരിക്കണത് പിന്നെ എന്തിനാ? നീ മീനും വെട്ടി പച്ചക്കറി വരിഞ്ഞ് ചോറും കറിയും വെച്ച് കുളിച്ചൊരുങ്ങി നാലു മണിയോടടുക്കുമ്പോൾ നീ പോയിട്ട് നാല് റക്അത്ത് നിസ്കരിക്കും. ലോഹറ്, അതേത് മഹദബാന്ന് എനിക്കറിയത്തില്ല. നമുക്ക് തോന്നുമ്പോഴല്ല നിസ്കരിക്കേണ്ടത്. ആണുങ്ങളോട് പറയുന്നു, എടാ നട്ടല്ലുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ, ചങ്കൂറ്റമുണ്ടെങ്കിൽ 40 വഖത്ത്, 40 ദിവസം റമദാൻ ഉൾപ്പെടെ നാളെ രാവിലെ മുതൽ 40 ദിവസം 5 വഖത്തും അവ്വല് തക്ബീറോടുകൂടി ഇമാമിൻ്റെ പുറകിൽ നിന്ന് നിസ്കരിച്ച് കാണിക്കും. നിനക്ക് ഈമാനുണ്ടെങ്കിൽ 40 ദിവസം ബാങ്ക് വിളിച്ച ഉടനെ നീ 40 ദിവസം ഒരു വഖത്ത് പോലും മുടങ്ങാതെ നീ നിസ്കരിച്ച് കാണിക്കും. അള്ള തരുന്ന പ്രതിഫലം അത് പെണ്ണുങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഗൗരവത്തിൽ ഞാൻ പറയാത്തത്. നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് അള്ള തരുന്ന രണ്ട് പ്രതിഫലം ഞാൻ പറയാം. രണ്ട് പ്രതിഫലം മഹാനായി നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അൻ അനസ് ബിനു മാലിക് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സല്ലാ ലില്ലാഹി 40 യൗമൻ ഫീ ജമാഅത്തി ബുദി. അവിടെ നിന്ന് പറയുന്നു, ഫീ ജമാഅത്തിൻ ബുദിരിക തക്ബീറത്തൽ ഊല കതബലഹു ബറാഅത്താനി ബറാഅത്തും മിനന്നാർ വ ബറാഅത്തും മിനന്നിഫാഖ്. 40 ദിവസം ആരെങ്കിലും 5 വഖത്ത് ഫർള് നമസ്കാരം ഇമാമിനോടൊപ്പം അവ്വല് തക്ബീർ കൈകെട്ടിയാൽ അല്ല തരുന്ന രണ്ട് പ്രതിഫലം. ഒന്ന്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിനക്കല്ലാഹു ഈമാനുള്ള മരണം തരും. ഒന്ന്, 40 ദിവസത്തെ കഷ്ടപ്പാട്, 40 ദിവസത്തെ പരിശ്രമം. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിൻ്റെ റസൂല് പറയുകയാണ്, അവിടെ നിന്ന് പറയുന്നു, കതബത്തുലഹു ബറാഅത്തും മിനന്നാർ വ ബറാഅത്തും മിനന്നിഫാഖ്. 40 ദിവസത്തെ കഷ്ടപ്പാടാ ചെറുപ്പക്കാരാ. എന്തായാലും റമദാൻ 30 ദിവസമുണ്ട്. പിന്നെ പടച്ചവനെ, നാളെ മുതൽ തുടങ്ങിയ റമദാനിന് മുമ്പ് 3 ദിവസം, റമദാൻ കഴിഞ്ഞാൽ പടച്ചവനെ 7 ദിവസം. ഇങ്ങനെ പടച്ചവനെ 10 നോമ്പ് തീരുന്നത് വരെ, ഇല്ലെങ്കിൽ റമദാൻ 1 മുതൽ റമദാൻ കഴിഞ്ഞ് 10 നോമ്പ് പിടിക്കുന്ന 10-ാമത്തെ ദിവസം വരെ, ഇങ്ങനെ 40 ദിവസം അവ്വല് തക്ബീറോടുകൂടി നിനക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞ പൊന്നുമോനെ, നിന്റെ മരണസമയത്ത് നിന്റെ നാവ് കൊണ്ട് പറയാൻ പറ്റും, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ശഹാദത്ത് കലിമ പറയാമടാ ചെറുപ്പക്കാരാ. പൈസ ചെലവില്ലല്ലോ, കഷ്ടപ്പാടില്ലല്ലോ, ജീവിതകാലം മുഴുവനും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നിനക്ക് കഴിയുമെങ്കിൽ ഒരു 40 ദിവസം ഒന്ന് പരിശ്രമിക്കടാ. നിന്നെ കൊണ്ട് പറ്റിയാ മരിക്കുന്ന സമയത്ത് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാ. എന്റെ പ്രിയപ്പെട്ട വാപ്പാ, നരകത്തിൽ നിന്നുള്ള രക്ഷയാട്, നരകത്തിൽ അല്ലാഹു നിന്നെ ഇടൂല. നരകം നിനക്ക് ഹറാമാ, നരകം നിനക്ക് ഹറാമാ. അതുകൊണ്ട് പെങ്ങള് ഒന്ന് പരിശ്രമിക്കുമോള്, ഒന്ന് കഷ്ടപ്പെടുമോ. ബാങ്ക് വിളിച്ചാൽ അടുത്ത സമയത്ത് തന്നെ നിസ്കരിക്കാൻ പരിശ്രമിക്കൂ. മെൻസസിന്റെ സമയമായ അത് കടിഞ്ഞ് ശുദ്ധിയായത് മുതൽ വാക്കി തുടങ്ങ പെങ്ങടെ. അങ്ങനെ നിനക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞാൽ മരിക്കുമ്പോ നിനക്ക് സഹാദത്ത് കലിമ പറയാ, നരകം നിനക്ക് പ്രവേശനമില്ല, നീ സ്വർഗത്തിന്റെ അവകാശിയാ. അല്ലാഹുവേ അതിന് ഭാഗ്യം തരണേ. അല്ലാഹ് മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും 40 ദിവസം ഇതുപോലെ നിസ്കരിക്കാ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ. അല്ലാഹ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, റമദാൻ വരാ മണിക്കൂറുകളേ ഉള്ളൂ, ഒരുങ്ങിക്കോ.
തയ്യാറെടുത്തോ, പരിശ്രമിച്ചോ, നഷ്ടപ്പെടുത്തല്ലേ. അതുകൊണ്ട് ഒരു ദുആ പറയാ, ഒരു ദുആ പറഞ്ഞു തരാ. ഇന്ന് ഇഖ്ലാസോടെ, നല്ല മനസ്സോടെ, തൗബ ചെയ്യുന്ന ഹൃദയത്തോടെ ഇവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞോ, നിന്റെ പാപങ്ങൾ മുഴുവനും പൊറുക്കുകയാ. നിന്റെ ജീവിതത്തിൽ മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ മുഴുവനും അല്ലാഹു പൊറുച്ചു തരികയാ. പടച്ചറപ്പേ, ഞങ്ങളുടെ പാപങ്ങൾ മുഴുവനും കഴുകിക്കളയാ. നീ ഭാഗ്യം തരണേ അല്ലാ, നീ ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മക്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. അർഹമു റഹീമായ, കരുണക്കടലായ, മലിക്കുൽ ജബ്ബാറായ, ലോകത്തിന്റെ അധിപനായ, ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ അല്ലാ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടല്ല നീ സ്വീകരിക്കണേ അല്ലാ. ഈ പന്ത്രണ്ടര സമയത്ത് നീ ഇഷ്ടപ്പെടാത്ത ഒരാളും ഈ സദസ്സിലില്ല അല്ലാ. ഇന്ന് നിന്നോട് എന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്കറിയാമല്ലാ. ഈ നീട്ടുന്ന കയ്യെ തട്ടല്ലേ അല്ലാ, ഈ നീട്ടുന്ന കയ്യെ നീ തട്ടല്ല അല്ലാ. നീ ഞങ്ങളാട്ടിയോടിക്കല്ലേ അല്ലാ. നീ ഗഫൂറാണല്ലോ അല്ലാ, നീ റഹീമാണല്ലോ അല്ലാ, നീ കരുണക്കടലാണല്ലോ അല്ലാ. തൗബ ചെയ്യുന്നവരെ നിനക്കിഷ്ടമാണല്ലോ അല്ലാ. നിന്നെക്കാലും പൊറുക്കുന്ന ഒരാളുമില്ലല്ലോ അല്ലാ. നീ ഞങ്ങളുടെ റബ്ബാണല്ലോ അല്ലാ. ഞങ്ങൾ നിന്റെ അടിമകളാണല്ലോ അല്ലാ. അടിമകൾ യജമാനനോടല്ലാതെ വേറെ ആരോട് പറയാനാ അല്ലാ. ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. പടച്ചവരെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ സർവ പാപങ്ങളും പൊറുത്തവരായ രീതിയിൽ ഞങ്ങളെ യാത്രയാക്കണേ അല്ലാ. ഞങ്ങൾ ചെയ്ത പാപം അംഗീകരിക്കുന്നു തമ്പുരാന്, കുറ്റബോധമുണ്ട് തമ്പുരാന്, ഇനി ഒരിക്കലും ചെയ്യില്ലെന്നുള്ള തീരുമാനമുണ്ട് തമ്പുരാന്. ഇത് ഞങ്ങളുടെ തൗബയാണല്ലാ, ഇത് വെറും വാക്കല്ല അല്ലാ. ഇനി ഒരിക്കലും ചെയ്യില്ല അല്ലാ, ഇനി ഒരിക്കലും ചെയ്യില്ല അല്ലാ. ഇത് ഉറച്ച തീരുമാനമാണല്ലാ. നീ ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ലാ. ഹജറുൽ അസ്വദ് മുത്തിയ മനുഷ്യനെ പോലെ, പാപങ്ങൾ മുഴുവനും കഴുകിയവനെ പോലെ ഇവിടെ നിന്ന് യാത്രയാക്കണേ അല്ലാ. പടച്ചറപ്പേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിന്റെ കത്താണ് ഉറപ്പേ. ഖബർ വിശാലമാക്കണേ അല്ലാ, മണ്ണറ മണിയറയാക്കണേ അല്ലാ. പടച്ചവരെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ തമ്പുരാര്. വീടിന്റെ അകത്ത് കിടന്ന് നരകിക്കുന്നത് കാണേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. ഞങ്ങളുടെ ഉപ്പാനെ വേദനിപ്പിക്കല്ലേ അല്ലാ, ഞങ്ങളുടെ ഉമ്മാനെ വേദനിപ്പിക്കല്ലേ അല്ലാ. മക്കളെ വേദനിക്കുന്നെന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത് കാണേണ്ട ഗതി വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, രോഗപട ഞങ്ങളിൽ പലരും രോഗികളാ തമ്പുരാരെ. രോഗം തരുന്നവൻ നീയല്ലേ തമ്പുരാരെ. മാറ്റാൻ നിനക്ക് വരുന്നു വേണ്ടല്ലോ അല്ലാ. അറുത്ത് മുറിക്കല്ലേ അല്ലാ, ക്യാൻസർ തരല്ലേ അല്ലാ, ട്യൂമർ നൽകല്ലേ അല്ലാ, കിഡ്നി തകർക്കല്ലേ അല്ലാ, പടച്ചവനെ ശരീരം തളർത്തല്ലേ അല്ലാ. സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാ. ഞങ്ങളെ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല റബ്ബേ. മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം നൽകല്ലേ അല്ലാ. ഞങ്ങളുടെ ഭാര്യയും ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ കൂടപ്പുറപ്പുകളും മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന അവസ്ഥ വരെ എത്തിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണേ. പടച്ചവർ ഈ കഷ്ടപ്പെട്ട് വളർത്തുന്നത് വെറുതെയാക്കല്ല റഹ്മാനെ. ഞങ്ങൾക്ക് നരകം വാങ്ങിത്തരും മക്കളാക്കല്ലേ അല്ലാ. ഈ നെഞ്ചത്ത് മക്കളെയും ചുമന്ന് നിൽക്കുന്ന ഈ പാപങ്ങളുടെ നെഞ്ചിൻ്റെ മുകളിൽ കയറി നിൽക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, എൻ്റെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും നരകം കൊടുക്കണമെന്ന് വാശി പിടിക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ ഞങ്ങളുടെ ഭാര്യമാരെ നീ സ്വാലിഹത്തുകളാക്കണേ അല്ലാ. അല്ലാഹുവേ, എപ്പോ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ.
ഈ മാരുള്ള മരണം തരണേ അല്ലോ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലോ. 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലോ. ഞങ്ങളെ നീ കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ. തൗബ ചെയ്ത് മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലോ. അല്ലാഹുവ ഇവിടുത്തെ ഉസ്താദന്മാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലോ. അല്ലുലമാ വറസത്തുൽ അംബിയായിലും പെടുത്തണേ അല്ലോ. ഈ പാവപ്പെട്ട ഉസ്താദിൻ്റെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകണേ അല്ലോ. ഉസ്താദിൻ്റെ ഭാര്യയുടെ കുടുംബം ഇവിടെയാണ്, എല്ലാവർക്കും നീ അഭിവൃദ്ധി നൽകണേ അല്ലോ. പടച്ചവനെ ഈ പരിപാടിയുടെ സംഘാടകരെ നീ കൈവിടല്ലേ റബ്ബേ. ചെയർമാൻ ഉൾപ്പെടെ എല്ലാവർക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലോ. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലോ. പടച്ചവനെ ഈ സദസ്സിലിരിക്കുന്ന എൻ്റെ ഉപ്പമാര്, എന്നെ മോനെ പോലെ സ്നേഹിക്കുന്ന പലരുമുണ്ട്, അവരുടെ ആക്കിപത്ത് നന്നാക്കണേ അല്ലോ. ഈ മാരുള്ള മരണം കൊടുക്കണേ പടച്ചവരെ. ഈ സഹോദരങ്ങളെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലോ. ഖൈറും ബറക്കത്തും നൽകണേ അല്ലോ. സന്തോഷമുള്ള ജീവിതം കൊടുക്കണേ അല്ലോ. ഈ വിദ്യാർത്ഥികൾക്ക് നല്ല ഭാവി കൊടുക്കണേ തമ്പുരാനെ. പരീക്ഷ എഴുതുന്ന മക്കൾക്ക് നല്ല വിജയം കൊടുക്കണേ റഹ്മാനെ. എൻ്റെ ഉമ്മ പെങ്ങന്മാരെ മറക്കല്ല റബ്ബേ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ടൊന്ന് കിടന്നുറങ്ങാൻ കിട്ടിയ സമയത്ത് ഓടി വന്നവരാ അല്ലാ. നീ അവരെ വെറും കയ്യോടെ ഓടിക്കല്ലേ അല്ലാ. അവർ പാവങ്ങളാ അല്ലാ. അവരുടെ മനസ്സ് നിനക്കറിയാമല്ലോ അല്ലാ. കൈവിടല്ലേ റബ്ബേ. അറുത്തു മുറിക്കല്ലേ റബ്ബേ. അല്ലാഹുവേ പടച്ചവരെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും നീ നല്ല മരണം കൊടുക്കണേ അല്ലാ. നിന്റെ ഖുർആൻ പഠിക്കുന്ന മക്കളെ സഹായിച്ചവരെ നീ മറക്കല്ലേ പടച്ചവരെ. നീ ഏറ്റെടുക്കണേ തമ്പുരാരെ. നീ ഖൈറും ബറക്കത്തും നൽകണേ തമ്പുരാരെ. അല്ലാഹുവേ ഈ മൈക്ക് സെറ്റിന്റെ പ്രവർത്തകരെ അനുഗ്രഹിക്കണേ അല്ലാ. അഭിവൃദ്ധി നൽകണേ അല്ലാ. ക്യാമറയുടെ പ്രവർത്തകന്മാരെ അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ ദഅവത്ത് സ്വീകരിക്കണേ അല്ലാ. പടച്ചവരെ ആയിരങ്ങൾ ആമീൻ പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുകയാ അല്ലാ. ഈ ഓൺലൈനിലൂടെ ദുആഇക്കാമീം പറയുന്ന ഒരാളെയും നീ കൈവിടല്ലേ അല്ലാ. അവരവസാന വാക്കിൽ ഇലാഹ ഇല്ലല്ലാ ആക്കണേ അല്ലാ. അവരവസാനമായി കണ്ടത് സ്വർഗമാക്കണേ അല്ലാ. അവരുടെ ജീവിതത്തിൽ സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ടോ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. എന്നെ ഒരു സ്വന്തം കൂടപ്പറപ്പിനെ പോലെ സ്നേഹിക്കുന്ന ഫൈസൽ എന്ന സഹോദരൻ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. പൊന്നുമോനെ ഹാഫിളാക്കണേ അല്ലാ. പൊന്നുമോനെ ഹാഫിളാക്കണേ അല്ലാ. ആ മുഖത്തുള്ള ചിരി എന്നും നീ നിലനിർത്തി കൊടുക്കണേ അല്ലാ. പടച്ചവനെ നിസാറിന്റെ കുടുംബത്തെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. പടത്തുപ്പയ്ക്കും ഉമ്മയ്ക്കും നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. കൂടപ്പറപ്പുകളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ കല്ലൂരാവിയിലും ഇതിൻ്റെ പരിസരത്തുള്ള ഒരുപാട് കൂട്ടുകാരുണ്ട് തമ്പുരാരെ. അല്ലാഹുവേ എല്ലാവരെയും നീ സ്വർഗത്തിലും കൂട്ടുകാരാക്കണേ തമ്പുരാരെ. സ്വർഗത്തിലും കൂട്ടുകാരാക്കണേ തമ്പുരാരെ. അല്ലാഹുവേ ഞങ്ങളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാ. അപകട മരണം തരല്ലേ അല്ലാ. അപകട മരണം തരല്ലേ അല്ലാ. മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ച ഞങ്ങളുടെ പൊന്നുമക്കളെ യതീമീകളാക്കല്ലേ അല്ലാ. ഞങ്ങൾ പോയാൽ ഞങ്ങളുടെ മക്കാരുമില്ല റബ്ബേ. ഞങ്ങളുടെ മക്കളെ നീ യതീമീകളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഭാര്യയെ നീ വിധവയാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഭാര്യയെ നീ വിധവയാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാർക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ പൊന്നുമക്കളുടെ മയ്യത്ത് കാണേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കളുടെ മയ്യത്ത് കബറടക്കേണ്ട അവസ്ഥ വരുത്തല്ലേ. അല്ലാഹുവേ പടച്ചവനെ നിന്റെ മുന്നിൽ നീട്ടുന്ന ഈ കൈകൾ മരിക്കുമ്പോൾ ആരുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. ഇസ്സത്ത് നിലനിർത്തണേ അല്ലാ. ഇസ്സത്ത് നിലനിർത്തണേ അല്ലാ. അല്ലാഹുവേ ഈ നിന്നവരെ മുഴുവനും നീ അറഫയിലെത്തിക്കണേ അല്ലാ. ആരെല്ലാം ഇന്ന് ഈ സദസ്സിൽ നിൽക്കുന്നുണ്ടോ ഇവരെ മുഴുവനും നീ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ തെരഞ്ഞെടുക്കണേ അല്ലാ. നിന്നോട് സ്വർഗം ചോദിക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല അല്ലാ.
ഈ നിന്നതിൻ്റെ ബർക്കത്ത് കൊണ്ടെങ്കിലും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. റമദാൻ കടന്നു വരുന്നു റഹ്മാനെ, ഞങ്ങളെ നീ നന്നാക്കണേ അല്ലാ, ഞങ്ങളെ നീ നന്നാക്കണേ അല്ലാ. ആ റമദാനിനെ നല്ല രീതിയിൽ സ്വീകരിക്കാൻ ഭാഗ്യം തരണേ അല്ലാ. പടച്ചവനെ ഇന്ന് ഞങ്ങൾ നന്നായില്ലെങ്കിൽ ഇനി എന്ന് നന്നാകാരാ അല്ലാ. ഒരാളെ പോലും നീ കൈവിടല്ലേ അല്ലാ, ഒരാളെ പോലും നീ കൈവിടല്ലേ അല്ലാ. പടച്ചവനെ റബ്ബേ, ചെറുപത്തോരുള്ള ശംസവും മനാഫും അല്ലാഹു ആ മക്കളെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. ബോംബെയിൽ കഷ്ടപ്പെടുന്നവരാ, അവരുടെ ജോലിയിൽ ബർക്കത്ത് നൽകണേ അല്ലാ. അവരുടെ ഭാര്യ സന്താനങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ, എൻ്റെ ഉപ്പ കബറിലാണ് റഹ്മാനെ, ജീവിച്ചിരുന്ന കാലത്തൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല റബ്ബേ, ആ കബറ് നീ സ്വർഗമാക്കണേ അല്ലാ. എൻ്റെ ഉമ്മയ്ക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. എൻ്റെ സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവൻ എൻ്റെ ഭാര്യയുടെ ഉപ്പയുടെ ഖബർ നീ വിശാലമാക്കണേ പടച്ചവൻ. അല്ലാഹുവെ എൻ്റെ ഭാര്യയെ ഞങ്ങളെ സ്വർഗത്തിലും നീ ഒന്നാക്കണേ അല്ലാ. പടച്ചവനെ അബ്ബേ, എൻ്റെ മക്കൾ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ. ഈ ശബ്ദം നീ നിലനിർത്തണേ പടച്ചവനെ. അഹങ്കാരത്തരല്ലേ അല്ലാ, വന്ന വഴി മറക്കുന്നവനാക്കല്ലേ അല്ലാ. ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ മുഴുവനും നീ എനിക്ക് പുറത്തു തരണേ അല്ലാ. അല്ലാഹുവേ എൻ്റെ രോഗങ്ങൾ നിനക്കറിയാമല്ലോ അല്ലാ, നീ ശിഫ നൽകണേ അല്ലാ, നീ ശിഫ നൽകണേ അല്ലാ. പടച്ചവനെ, വലിയ ഒരു ടെസ്റ്റ് കഴിഞ്ഞ് റിസൾട്ട് കാത്തിരിക്കുന്ന ഒരു കുടുംബമുണ്ട് റഹ്മാനെ, നീ കൈവിടല്ലേ പടച്ചവനെ. നിനക്കല്ലാതെ ശിഫയാക്കാൻ ലോകത്ത് ആരെക്കൊണ്ടും കഴിയില്ല അല്ലാ. ആ കുടുംബത്തോട് നീ കരുണ കാണിക്കണേ റബ്ബേ. ഈ ലോകത്ത് നീ ആരെയെല്ലാം ഇഷ്ടപ്പെടുന്നു, ഈ മജ്ലിസിൻ്റെ ബർക്കത്തുകൊണ്ട്, നിൻ്റെ ഖുർആനിൻ്റെ ബർക്കത്തുകൊണ്ട് ഒരവസരം കൊടുക്കണേ അല്ലാ. രക്ഷപ്പെടുത്തണേ റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ, ഈ നീട്ടിയ കയ്യെ നീ വെറുതെ മടക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ ഈ നിന്ന കാല് നീ സിറാത്തിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാ. ഈ നിന്ന കാല് നാളെ നിൻ്റെ സ്വർഗത്തിൻ്റെ അകത്ത് ചവിട്ടാൻ ഭാഗ്യം തരണേ അല്ലാ. ഈ നിന്നതിൻ്റെ പേരിൽ നീ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ പറഞ്ഞു പോയതിൽ എന്തെങ്കിലും തെറ്റുവന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട്, നിന്റെ ഔദാര്യം കൊണ്ട് നീ പുറത്തു മാപ്പാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളിന്ന് പിരിയുകയാ, ജീവിതത്തിൽ ഇനി ഒരിക്കലും ഞങ്ങൾ കണ്ടില്ലെങ്കിലും നിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാൻ ഭാഗ്യം തരണേ അല്ലാ. ഈ ദ്വാ അവസാന ദ്വാക്കല്ലേ അല്ലാ, ഈ രാത്രി അവസാന രാത്രിയാക്കല്ലേ അല്ലാ, ഇത് അവസാന മജ്ലിസാക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഇന്നിവിടെ നിന്ന് പിരിഞ്ഞു, നാളെ രാവിലെ സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചുപോയാൽ ഈ ദ്വാ ഞങ്ങളുടെ തൗബയാക്കണേ പടച്ചവനെ, തൗബയാക്കണേ റഹ്മാനെ, തൗബയാക്കണേ തമ്പുരാനെ. അള്ളാഹുവേ പ്രവാസികൾ വലിയ പ്രയാസത്തിലാ അല്ലാ, നാട്ടിലേക്ക് വരാൻ കഴിയാത്തവരുണ്ട് റബ്ബേ, തിരിച്ചു പോകാൻ കഴിയാത്തവരുണ്ട് റബ്ബേ, ജോലി നഷ്ടപ്പെടുമെന്ന് പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ, കൈവിടല്ലേ അല്ലാ, പരിഹരിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ നാടിൻ്റെ അധികാരം അല്ലാഹുവേ ഈ നല്ലവർക്ക് കൊടുക്കണേ പടച്ചവനെ, അഹങ്കാരികൾക്ക് അധികാരം കൊടുക്കല്ലേ അല്ലാ, ഈ രാജ്യത്തെ വെട്ടിമുറിക്കുന്നവർക്ക് നീ അധികാരം കൊടുക്കല്ലേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ അവസാനം നീ നന്നാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ നീ സ്വീകരിച്ചെന്ന ഉറപ്പോടെ ഈ നീട്ടിയ കയ്യെ നീ മടക്കുകയാ അല്ലാ. ദുആ ചെയ്യുന്ന എന്നിൽ നോക്കല്ലേ അല്ലാ, ആമീൻ പറയുന്നവരിൽ ആരുടെയെങ്കിലും ആമീനും കണ്ണുനീരും നീ പരിഗണിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനീ സഗീറ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം, വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. സ്വല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസീഫൂൻ വസ്സലാമു അലൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ ഉമ്മമാരോട്, സഹോദരങ്ങളോട്, ഉപ്പമാരോട്, ഇനിയുള്ള ദിനങ്ങൾ വിലപ്പെട്ട സമയമുള്ളതാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ദുആയിൽ ഈ പാപത്തിനെ കൂടെ ഉൾപ്പെടുത്തുക. അല്ലാഹു ഇനിയും കാണാൻ ആയുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫളിലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ